ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മതലകം. നമ്മളിന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്, ചാലക്കുടി കൂടപ്പുഴുള്ള നിഖിൽബായുടെ വീട്ടിലാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒലയൻഡിയർ ഹൗക്കുമോത്ത് എന്ന് പറഞ്ഞൊരു ശലഭത്തിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള നിഖിൽബായാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു ശലഭം നാളെ ഗാർഡനിൽ വന്നിട്ടുണ്ടെന്ന്. രാവിലെ കണ്ടു, അപ്പോൾ എനിക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അയച്ചെന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചാലെന്നല്ലേ. ഇതൊരു എന്താ വെച്ചാൽ ഇത് റയറല്ല, പക്ഷേ കണ്ടു കിട്ടാൻ വളരെ പാടാണ്. ഇതിൻ്റെ ഒരു ഇലയമ്പൻ എന്നാണ് ഇതിൻ്റെ ഒരു മലയാളം പേര്, ഇലയമ്പൻ. അപ്പോൾ അത് നമുക്ക് അതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ക്യാമോഫ്ലാഷ്, അതിൻ്റെ ഒരു കളർ തന്നെ അല്ലേ. അതെ, നമ്മളാ ഒരു കാട്ടിലൊക്കെ പോകുമ്പോഴാണ് ആ ഒരു ക്യാമോഫ്ലാഷിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പാറ്റേൺ. അപ്പോൾ എന്തായാലും അതൊരു റയർ അല്ലെങ്കിൽ കൂടിയും കണ്ടു കിട്ടാൻ പാടാണ്, നമ്മളാരും ശ്രദ്ധിക്കപ്പെടാറില്ല. അപ്പം അങ്ങനെയാണ് ഞാനത് വന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നിഖിൽബായിനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു പ്രകൃതി സ്നേഹി കൂടിയാണ്. ആൾ കുറേ പറഞ്ഞിട്ടാട്ടോ നമ്മുടെ വീഡിയോയിൽ നിന്നത്, ആൾ ഒരിക്കലും നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എന്തായാലും നമ്മുടെ വീഡിയോയിൽ നിൽക്കണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. പ്രത്യേകിച്ച് ചാലക്കുടിക്കാരൻ പ്രകൃതി സ്നേഹിയാണ്, നമ്മുടെ മണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. മണിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് കാടുകളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ നിഖിൽബായ്. പ്രത്യേകിച്ച് അല്ലേ പറഞ്ഞിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ പുള്ളിയുടെ വീട്ടിൽ അല്ലേ ഒരുപാട്. പ്രത്യേകിച്ച് മണിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ചാലക്കുടിക്കാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നിഖിൽബായ്ക്ക്. അയാളെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. പ്രകൃതിനെ സ്നേഹിക്കുന്നൊരു ഒരാളൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള അത്യാവശ്യം പ്രകൃതി സ്നേഹിയായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്. പിന്നെ കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് പുള്ളി താമസിക്കുന്നത്. അപ്പോൾ ആൾ അടുത്ത ദിവസം വേറൊരു വീട് മേടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. തൊട്ടടുത്ത് പാടുണ്ട്, ഒരുപാട് പക്ഷികളുണ്ട്, മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നുണ്ട്. ഞാൻ കുറേ നേരം അവിടെ പോയി നിന്നു. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒക്കെയായിട്ട് പ്രകൃതി നമുക്കെല്ലാം തരുന്നുണ്ട്. ആ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാതെ വരും തലമുറയ്ക്കായി കാത്തുവെക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല, ആളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ പോസ്റ്ററുകളായാലും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഞങ്ങൾ നേരിട്ട് വളരെ അപൂർവമാണ്. ആളിവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണം ചാലക്കുടിയിൽ. അപ്പോൾ എന്തായാലും ആളെ നമ്മളെ വീഡിയോയിൽ കാണിക്കുമെന്ന് എനിക്കുണ്ടായിരുന്നു, അത് ഇതൊരു നിമിത്തമായി. അപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഈ ഒരു ജൈവ വൈവിധ്യങ്ങൾ കാട്ടിലെ പോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുപാടും ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളുണ്ട്. ആ ജൈവ വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തിയാലേ എന്തുള്ളൂ നമ്മളെ നിലനിൽപ്പുള്ളൂ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ശലഭങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു നിശാശലഭമാണ് ഇലയമ്പൻ എന്ന് പറഞ്ഞത്. ലോകത്തിലെ തന്നെ വളരെ ഭംഗിയുള്ളതിലൊരു നിശാശലഭം കൂടിയാണ് ഇലയമ്പൻ എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുപാടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ, അതെ നമ്മളൊന്ന് ഇതിപ്പോൾ ഈ ഇലയുടെ ഉള്ളിൽ ആ പച്ചപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട്, അത്രയും കൂടെ അല്ലെ ശ്രദ്ധിക്കപ്പെടില്ല. അതന്നെ നമ്മൾ ആരും ഒരിക്കലും ഇവിടെ ശല്യപ്പെടുത്താത്തൊരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് നിഖിൽബായുടെ വീട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെ വളരെ ശ്രദ്ധിച്ച് ലോങ് ഡിസ്റ്റൻസിൽ നിന്നൊക്കെയാണ് അതിനെ എടുത്തിരിക്കുന്ന ലെൻസ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലുള്ള ജൈവ വൈവിധ്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുപാടുണ്ട്. ഇപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ കാലത്തെ പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തെ പക്ഷി നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് ഒരുപാട് നാൾ 5-6 മാസം ഞാൻ വീടിൻ്റെ ബാൽക്കണിയിലും ടെറസിലും വലിയ ലെൻസൊക്കെ വെച്ച് കാത്തിരുന്ന ഒരുപാട് പക്ഷികളെ പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് കാണണം. ഒരു 10-15 പക്ഷികളെ ഇംഗ്ലീഷ് മലയാളം പേര് എഴുതി കാണിക്കുന്നുണ്ട്. കാട്ടിലും നാട്ടിലും കാണുന്ന പക്ഷികൾ അത് മനോരമ ചാനലിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് വന്നിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത്ര ഇങ്ങനെയുള്ള പക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുണ്ടോ എന്ന്. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ നമ്മുടെ അല്ലേ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളൊക്കെ. അതെ പറഞ്ഞു, അതെ കിളികളുടെ കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അവരൊക്കെ നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. മനുഷ്യന് ഭൂമിയിലാണ്ട് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ ഭൂമിക്ക് മനുഷ്യനും വേണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അപ്പോൾ അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണമെങ്കിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അല്ലേ. ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, അത് നല്ല വ്യത്യസ്തതയോടുകൂടി നല്ല നിലവാരത്തിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. ഓക്കെ.